ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേക്ക് ഏർക്കും സ്വാഗതം നല്ല അടിപൊളിയായിട്ട് പ്രയോജനപ്പെടുന്ന കിടുതൊരു ടിപ്പായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. നമ്മളൊക്കെ വണ്ടി സ്ക്രാച്ച് ആയെന്നും പറഞ്ഞ് പെയിൻറ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? നമ്മളെ കൂട്ടത്തിൽ വാഹനം സ്വന്തമായിട്ടുള്ള പലരും സ്ക്രാച്ച് ആയതിൻ്റെ പേരിലൊക്കെ പെയിൻറ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്തരത്തിലുള്ള സ്ക്രാച്ചുകൾ വരുമ്പോഴാണ് നമുക്ക് പെയിൻറ്റിങ് അനിവാര്യമായിട്ട് വരുന്നത്? അതായത് വണ്ടിയുടെ പെയിൻറ്റിനെ നല്ല രീതിയിൽ ബാധിക്കുന്ന അല്ലെങ്കിൽ പെയിൻറ് ശരിക്കും കട്ടായി പോകുന്ന രീതിയിലുള്ള തടവി നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇവിടെ ഇപ്പം ഈ വണ്ടിയിൽ, ഇതിപ്പം എൻ്റെ വീട്ടിലെ വണ്ടി കേട്ടോ, എൻ്റെ മക്കളെ വാപ്പ വഴക്കുറയോ വല്ലതും ചെയ്താൽ, എൻ്റെ വാപ്പ എൻ്റെ മക്കളെ വഴക്കുറയോ വല്ലതും ചെയ്താൽ അവളുമാരെ ദേഷ്യം മൊത്തം തീർക്കുന്നത് ഈ വണ്ടിയിലായിരിക്കും. വണ്ടിയിൽ നിറയെ ഉരമുണ്ട്. അവളുമാർ എ ബി സി ഡി എഴുതി കളിച്ച പാടുണ്ട്, അങ്ങനെ ഒരുപാട് പാടുണ്ട്. പക്ഷേ ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. പിന്നെ അത് കണക്ക് ഒരു പുതിയ സ്വിഫ്റ്റ് കൊണ്ടുവന്ന് നമ്മളെ വണ്ടിയുടെ സൈഡിലിടിച്ചു. അന്നാണ് ഈ പഴയ സ്വിഫ്റ്റും പുതിയ സ്വിഫ്റ്റിൻ്റെയും ആ ഒരു സ്ട്രെങ്ത്നെസ്സിൻ്റെ ഒരു വ്യത്യാസം ശരിക്കും മനസ്സിലായത്. അതിൻ്റെ ഫ്രണ്ട് ഫെൻഡർ ഭാഗവും ഹെഡ്ലൈറ്റും എല്ലാം കൂടി പൊട്ടി താന്നുപോയി. നമ്മളെ വണ്ടിയിലാകതാ ഇവിടെ ഒരു ചെറിയ ചളക്കിയ പറ്റുള്ളൂ. നമുക്കതെല്ലാം വിശദമായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രാച്ചൊക്കെ എങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. സ്ക്രാച്ച് പോളിഷ് ചെയ്യാനായിട്ട് കൂടുതലായിട്ട് അധികമായിട്ട് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വേണ്ട. വളരെ തുച്ഛമായ പൈസയ്ക്ക് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറിയ 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 അതായത് ഡാമേജ് വരാത്ത രീതിയിലുള്ള വണ്ടിയുടെ പെയിൻ്റ് ഡാമേജ് വരാത്ത രീതിയിലുള്ള ചെറിയ ചെറിയ സ്ക്രാച്ചുകൾക്ക് മാത്രമേ ഇത് സെറ്റാവുള്ളൂ. ഓൾമോസ്റ്റ് ഇപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ തുറക്കാൻ നേരത്ത് കൈയുടെയൊക്കെ നെയിലൊക്കെ തട്ടിയിട്ട് സ്ക്രാച്ച് വീഴുമല്ലോ, ചെറിയ സ്ക്രാച്ചുകൾ, അത് കണക്കുള്ളത്. പിന്നെ ഈ ബമ്പറൊക്കെ തട്ടിയിട്ട് വല്ല വണ്ടിയുടെ ബമ്പർ അല്ലെങ്കിൽ ബൈക്കിൻ്റെയൊക്കെ ഹാൻഡിലെ റബ്ബറിൻ്റെ ഭാഗമൊക്കെ തട്ടിയിട്ട് ഇങ്ങനെ നീളത്തിൽ സ്ക്രാച്ചൊക്കെ വരുമല്ലോ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനായിരിക്കും ഏറ്റവും കൂടുതൽ ഞാൻ ഈ പറയുന്നൊരു കാര്യം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത്. ഇതിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഒന്നുമില്ല, ഒരു കുറച്ച് വേസ്റ്റ് വേണം. പിന്നെ അത് കണക്ക് 2000-ത്തിൻ്റെ ഒരു പേപ്പർ, ഇതെന്ന് വെച്ചാൽ സാൻഡ് പേപ്പറാണ്. പല ക്വാളിറ്റിയിൽ അല്ല പല സ്മൂത്ത്നെസ് സെറ്റപ്പിൽ നമുക്കിത് കിട്ടും. അതായത് ഇത് 2000-ത്തിൻ്റെയാണ്, വളരെ ചെറിയ രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ 2000-ത്തിൻ്റെ ഒരു പേപ്പർ, അത് കണക്ക് പോളിഷ്. പോളിഷ് ഇപ്പം പല രീതിയിലുള്ള പല ബ്രാൻഡുകളുണ്ട്. ഇത് പ്രൊഫഷണൽ യൂസിനുള്ള പോളിഷാണ്. അപ്പം ഇതാണ് നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത്. നമുക്ക് പല രീതിയിലുള്ള പോളിഷും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ ആഫ്റ്റർ മാർക്കറ്റും ഒക്കെ ലഭിക്കുന്നുണ്ട്. നമുക്ക് അത് വാങ്ങിച്ച് യൂസ് ചെയ്യാം. പിന്നെ ഒരു കുപ്പിയിൽ ഒരിത്തിരി ഒരു തുളയിട്ടിട്ട് ഒരു ഇതാണ്ടേ ഒരു തുളയിട്ട് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് ഒരു കുപ്പി, ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം, ഇത്രയും സംഭവം മതി. വീട്ടിലിരുന്നൊരു 15 മിനിറ്റോ 10 മിനിറ്റോ ഒന്ന് ശ്രമിച്ചാൽ തീരാവുന്ന കേസ് കിട്ടുള്ളൂ. നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഒന്നും ഒരു കാരണവശാലും വേറെ വർക്ക്ഷോപ്പുകാർക്കോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ വർക്ക് വരാതിരിക്കാനോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും മറ്റൊരു രീതിയിൽ നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കത്തില്ല. നമ്മളൊരു ഗ്യാരേജ് നടത്തുന്ന ഒരാളാണെങ്കിൽ ഒരു വർക്ക്ഷോപ്പിൽ, നമ്മളെ വർക്ക്ഷോപ്പിൽ വണ്ടി റിപ്പയർ ചെയ്യാൻ കൊണ്ടുവരുന്ന ആൾക്ക് ആ വണ്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ വർക്കിനെക്കുറിച്ച് ചെറിയൊരു ഗ്രാഹ്യമുള്ളത് വർക്ക്ഷോപ്പ് നടത്തുന്ന ആൾക്കും അവിടെ നിൽക്കുന്ന മെക്കാനിക്കുകൾക്കും വളരെയധികം ഉപകാരമായിരിക്കും. അയാളോട് പറയുമ്പോഴത്തേക്ക് അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇന്ന വർക്കാണ്, ഇന്ന കണക്കാണ്, ഇത്ര ദിവസം എടുക്കും, ഇത്രത്തോളം റിസ്ക്കുള്ള ഒരു വർക്കാണ്, അതുകൊണ്ട് അവരെ ശല്യം ചെയ്യേണ്ട, ഇത്ര രൂപയാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ നമ്മളല്ലാതെ ഒരു കസ്റ്റമറിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുമ്പോൾ എന്തോരം ബുദ്ധിമുട്ട് വരും. അപ്പം ആ രീതിയിൽ വിചാരിച്ചാൽ മാത്രം മതി. ഇനി നമുക്ക് നമ്മളെ കാര്യത്തിലോട്ട് അടക്കാം. ഇതിപ്പം ഈ സൈഡ് ഫുള്ളും സ്ക്രാച്ചാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ട് വലിയ രീതിയിൽ സ്ക്രാച്ചായ ഭാഗങ്ങളൊക്കെ ആദ്യമേ ഒന്ന് കാണിച്ചു തന്നിട്ട് അതൊക്കെ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. നമ്മളെ വണ്ടിയിൽ ഈ ഭാഗത്ത് സ്ക്രാച്ച് ഉണ്ട്, അത് കണക്ക് താഴെ കറുത്ത്, ഞാൻ പറഞ്ഞില്ലേ കാറ് തട്ടിയെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഭാഗമാണ്. താഴെ കറുത്ത സ്ക്രാച്ച് ഉണ്ട്, മുകളിൽ ഇത് കണ്ട ഇത് കണക്ക് സ്ക്രാച്ചുകളുണ്ട്. പിന്നെ ചെനപ്പിന് ചെനപ്പിന് എന്ന് പറഞ്ഞ് എൻ്റെ മക്കൾ വരച്ച പാടുകൾ ധാരാളമുണ്ട് കണ്ട. എൻ്റെ മക്കൾ രണ്ടുപേരും കൂടെ വാപ്പാക്കിട്ട് പണി കൊടുത്തതാണ്. സ്ക്രാച്ചുകൾ ധാരാളമുണ്ട് കണ്ട, ഇഷ്ടംപോലെ സ്ക്രാച്ച് ഉണ്ട്. കൈവച്ചൊക്കെ അപ്പം തുറക്കാൻ നേരത്തൊക്കെ വരുന്ന സ്ക്രാച്ചുകളൊക്കെ ഇവിടെയൊക്കെ ധാരാളമുണ്ട്. ഇതൊക്കെ എൻ്റെ മക്കളെ പണികളാണ്, എന്തെങ്കിലുമൊക്കെ വെച്ച് ഉരക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്ന പരിപാടികളാണ്. അപ്പം നമുക്ക് ഇതൊക്കെ എങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. എടുത്തു പേപ്പർ എടുത്തിട്ട് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ പേപ്പർ സ്വല്പനേരം ഒന്ന് കുതിരാൻ വേണ്ടി ഇട്ട് വെക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ കട്ടിങ് വരുമ്പോഴത്തേക്ക്, നമ്മൾ തേക്കുമ്പോഴത്തേക്ക് സ്ക്രാച്ച് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് നനച്ച് വെക്കുക. അത് നമ്മളൊരു എക്സ്പീരിയൻസ് വെച്ച് പറയാം. പലരും പല രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇപ്പം പെയിൻ്റ് വർക്കൊക്കെ ചെയ്യുന്നവർ ചിലപ്പം വന്നിട്ട് ഡ്രൈ ആയിട്ടായിരിക്കും തേക്കുന്നതൊക്കെ പറയും. പക്ഷേ ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ പറയുന്നത്. പിന്നെ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സ്ക്രാച്ചുള്ള ഭാഗത്തേക്ക് ജസ്റ്റ് വെള്ളം ഒഴിക്കും. ഇതിപ്പോൾ ചെറിയ ചെളിയൊക്കെയാണ്, നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കഴുകിക്കളയാം. ഒന്ന് കഴുകി വൃത്തിയാക്കണം. കഴുകി വൃത്തിയാക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ചെളിയും സാധനമൊക്കെ ഇരുന്നാൽ നമ്മൾ പേപ്പർ ഇട്ട് പിടിക്കാൻ നേരത്ത് ഇതിൻ്റെ അകത്ത് സ്ക്രാച്ച് വീഴും. ഇവിടെയൊക്കെ കറുത്ത മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വിധപ്പെട്ട സ്ക്രാച്ചൊക്കെ നമുക്ക് ഇതിനക്ക് പോളിഷ് ചെയ്ത് റെഡിയാക്കി എടുക്കാൻ പറ്റും. സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അതിനുശേഷം പേപ്പർ എടുത്തു. പേപ്പർ എടുത്തിട്ട് നൈസിന് ഇതാ
ആ നനഞ്ഞ പേപ്പർ എടുത്തു. നനഞ്ഞ പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് വെള്ളം അടിച്ചു കൊടുത്തിട്ട് പിന്നെ തേക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്, ഈ ഏരി ഫുള്ളും വെച്ച് തേക്കരുത്, ആ പോയ ഭാഗം തന്നെ കുറച്ച് തേക്കുക. തേച്ചിട്ട് ഇത് കണക്ക് കഴുകി കളയുമ്പോഴത്തേക്ക് വേറെ എവിടെ മാർക്കണം നോക്കും. അവിടെ പേപ്പറും കൂടെ ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കുക. അത് കണക്ക് അടുത്ത ഭാഗം, ഇത് കണക്ക് അത്രയും ഭാഗത്ത് ആ മാർക്ക് മൊത്തം പോയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, മണ്ണും ചെളിയുണ്ടെങ്കിൽ പണി കിട്ടും. ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കണം കേട്ടോ, നല്ല രീതിയിൽ. ഇതാ വെള്ളം അടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവിടെ ഒരു മാതിരി മങ്ങി കണക്ക് വരും. കാര്യം ചെളി നമ്മൾ ഈ പേപ്പർ ഇട്ട് പിടിച്ചതിന് ക്ലിയർ കോട്ടിങ് കട്ട് ചെയ്യുകയാണ്, ക്ലിയർ കോട്ടിങ്ങിന് ചെറിയ രീതിയിൽ കട്ട് ചെയ്യുക ചെയ്തത്. സ്ഥിരമായിട്ട് ഉരച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം മാറ്റിയിട്ട് അടുത്ത ഭാഗം നമ്മൾ എടുക്കണം. അടുത്ത സൈഡ് എടുത്തിട്ട് വീണ്ടും നല്ല രീതിയിൽ തേച്ചിട്ടും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് പിന്നിട്ട് തേക്കരുത്. പെയിന്റിന് ഡാമേജ് വരും, ആ ക്ലിയർ കോട്ടിങ്ങും ആ പെയിന്റിൻ്റെ കോട്ടിങ്ങിനും എല്ലാം ഡാമേജ് വരും. പിന്നെ ഇതെന്ന് വെച്ചാൽ ഒരു എക്സ്പേർട്ടായ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു പോളിഷറിൻ്റെ അടുത്തോ പോളിഷ് ചെയ്യുന്ന ആളുടെ അല്ലെങ്കിൽ പെയിൻറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ എല്ലാ ഗ്യാരേജിലൊക്കെ കൊണ്ട് കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ പുതിയ പേപ്പർ എടുത്താലും നല്ലോണം വെള്ളത്തിൽ കുതിത്തട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ. പിന്നെ ആവശ്യമില്ലാതെ അവിടെ ഇവിടെ അഞ്ചര മുഞ്ചിട്ട് ചെയ്യരുത്, ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം തേക്കുക. ഇനി വണ്ടി മൊത്തത്തിൽ ഒന്ന് ഇത് കണക്ക് തേച്ച് ഇറക്കാം. അതാകുമ്പോഴത്തേക്ക് ഇവിടെ വന്നേക്കുന്ന ആ കൊച്ചു കൊച്ചു സ്ക്രാച്ചുകൾ മൊത്തം മാറും. പിന്നെ മാക്സിമം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം, ഇതിപ്പോൾ വാഷ് ചെയ്തിട്ടില്ല, വാഷ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഇത് കണക്കുള്ള ബോഡി ഫുള്ളും ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങൾ ബോഡി ഫുള്ളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ നിന്നാൽ ചിലപ്പം പണി കിട്ടും. ഉരച്ചപ്പാടൊക്കെ പോയി കണ്ടാ, ഇത്രയും ഭാഗത്ത് ഉരച്ചപ്പാടൊക്കെ പോയി. താഴിട്ടിപ്പം ചെയ്യുന്നില്ല, കാര്യം വാഷ് ചെയ്യാത്തതുകൊണ്ട് മണ്ണിൻ്റെ കുറച്ച് പ്രസൻസ് ഉണ്ട് അവിടെ, ചിലപ്പം പണി കിട്ടും. സുന്ദരമായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചാൽ മതി കേട്ടോ, ഈ ഒരു എഡ്ജ് തളവറിൻ്റെ ഇടയിൽ കയറ്റി കയ്യിൽ നീട്ടി പിടിച്ച് നൈസിനെ അങ്ങനെ ഉടച്ചാൽ മതി. ഇത്തിരി അധികമുണ്ട് കേട്ടോ, ഇവിടെ ഇത്തിരി അധികമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ക്ലിയർ കോട്ട് നമ്മൾ ചെറിയ തോതിൽ കട്ട് ചെയ്തിരിക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്, അതാണ് ഇതിൻ്റെ പരിപാടി. ഇതിൻ്റെ താഴ്ത്ത് ഞാൻ ചെയ്യുന്നില്ല, നേരത്തെ പറഞ്ഞ കണക്ക് ആ ഒരു ചെളിയും മണ്ണൊക്കെ ഉണ്ട്, കഴിവാതെ കളി നടക്കത്തില്ല. ഒരുപാട് അമർത്തിയൊന്നും പിടിക്കണ്ട, നൈസിനൊന്ന് അമർത്തി പിടിച്ച് ചെറുതായിട്ടൊന്ന് ഓട്ടിച്ച് വിട്ടാൽ മതി. ആരെ ഈ കഞ്ഞി പാറ്റിടാൻ വേണ്ടിയല്ല, നിങ്ങളെ കഞ്ഞിയിൽ പാറ്റ വീഴാതിരിക്കാൻ വേണ്ടിയാണ് സാധാരണക്കാർക്ക് ഇതിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. ചെറിയവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ബോട്ടിൽ വെച്ചിട്ട്, ഇപ്പം ഇവിടെ ഇത്തിരി സ്ക്രാച്ച് ഉള്ളൂ, നമ്മൾ ബോട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് ഉരച്ച് റെഡിയാക്കി വയ്ക്കാം. ഇതിപ്പം നമ്മൾ പോളിഷ് ചെയ്യുന്ന വെച്ചാൽ കൈ വെച്ചല്ല നമ്മൾ ചെയ്യുന്ന വെച്ചാൽ മെഷീനുണ്ട്, മെഷീൻ വെച്ചിട്ട് തേച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പം റഫായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ് ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. തേച്ചപ്പം തന്നെ കുട്ടപ്പനായി. പിന്നെ ഒരു കാര്യം വെച്ചാൽ മങ്ങാതിരിക്കാൻ, മങ്ങി വരുന്നത് തെളിയിച്ചെടുക്കാനാണ് നമ്മൾ ഫുള്ള് പോളിഷ് യൂസ് ചെയ്യുന്നത്.
ഇവിടെയും കൂടെ ഉണ്ട്, നല്ല രീതിയിലുണ്ട് ഇവിടെ. പേപ്പർ എടുക്കുന്നു, ഈ പോളിഷിങ് കോമ്പൗണ്ട് അല്ലെങ്കിൽ റബ്ബിങ് കോമ്പൗണ്ട് ഇടുക എന്നുള്ളതാണ്. ഈ ടൈപ്പാണ് സംഭവം വരുന്നത്, കണ്ട ഇത് കണക്കാണ് വരുന്നത്. ഇതിടുക എന്നുള്ളതാണ്. അപ്പം ഇതിൽ വെള്ളത്തിൻ്റെ കുറച്ച് മയം നിൽക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്, പൂർണ്ണമായിട്ടും വെള്ളം കഴുകി കളയണം എന്നൊന്നുമില്ല. പിന്നെ പെയിൻറ്റ് കട്ടായിട്ടുണ്ടെങ്കിൽ പോകാൻ പാടാട്ടോ, പെയിൻറ്റ് കട്ടായിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് തെളിഞ്ഞ് നിൽക്കും. അത് ഭയങ്കരമായിട്ട് തെളിഞ്ഞ് നിൽക്കത്തില്ല, ഒരു മങ്ങിയ രീതിയിൽ ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് നിൽക്കും, നമുക്കത് അറിയാൻ പറ്റും. ഒരല്പനേരം വെയിറ്റ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് പോളിഷിങ്ങിൻ്റെ പരിപാടി തുടങ്ങാം. ചന്ദനക്കുറി കണക്ക് ഇപ്പോൾ ഫ്രണ്ട് ചെയ്ത് തന്നെ തുടങ്ങാം, ഫ്രണ്ട് ചെയ്തല്ലേ ചെയ്ത് ഇങ്ങനെ 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 വേണ്ട, ചന്ദനക്കുറി കണക്ക് എല്ലാ ഭാഗത്തും ഇടുക. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, പോളിഷിൻ്റെ അറബിങ് കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ ഇടുമ്പോഴത്തേക്ക് ഈ നമുക്ക് എത്ര ഭാഗം പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ അത്രയും ഭാഗത്ത് മാത്രം. ഇപ്പം എൻ്റെ ഫെൻ്ററിൻ്റെ ഭാഗത്ത് മാത്രം ഒരിത്തിരി ഇട്ടു, വിരലിരിക്കുന്ന അങ്ങോട്ട് തുടച്ചു, എന്നിട്ട് ഈ ഒരു ഭാഗം നല്ല തേച്ച് വൃത്തിയാക്കാൻ പറ്റും. സാധാരണ നമ്മൾ ചെയ്യുന്നത് മെഷീനിലാണ്, ഇതിപ്പോൾ കൈവച്ച് നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിച്ചു തരുന്നതിന് വേണ്ടി കൈവച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കൈക്ക് ഇത്തിരി പണി കിട്ടുന്ന പരിപാടി കേട്ടോ, നമ്മളെ കൈയിടത്തിരി മെഷീനിലാണെങ്കിൽ സുഖമാണ്, ഞാൻ ഐസിനെ പിടിച്ച് അടിച്ച് പൊളിച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ ഇനി വാക്സ് ഉണ്ട്, വാക്സ് ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ ഷൈനിങ് കിട്ടും. ഇവിടെയൊക്കെ കുറച്ച് പെയിൻറ്റ് കട്ടായിട്ടുണ്ട് ചെറിയ രീതിയിൽ, അപ്പം അത് തടവും പറയാൻ പറ്റും, കയ്യിലിങ്ങനെ തടയും. അപ്പം അത്തരത്തിൽ കട്ടായിട്ടുണ്ടെങ്കിൽ നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പെയിൻറ്റ് ചെയ്തേ പറ്റൂ. പുട്ടിയൊക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് പെയിൻറ്റ് ചെയ്തേ പറ്റൂ. പ്രൊഫഷണലായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെഷീനും കാര്യങ്ങളൊക്കെ വേണം. ആ മെഷീൻ ചെറിയ സീക്രട്ട് ഉണ്ട്, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ സെറ്റാക്കാൻ പറ്റും, പക്ഷേ അത് ഞാൻ പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് നമുക്ക് നോക്കാം. ഇതും ഇതേ കണക്ക് പിടിച്ച് നല്ല ആടി പൊളിയായിട്ട് തേച്ച് അങ്ങനെ എടുക്കണം. എൻ്റെ മക്കൾക്ക് അടുത്ത ട്രിപ്പ് കുത്തിയിറക്കാനുള്ളതാണ്. പഴയ വിഷ്വലും പുതിയ വിഷ്വലും തമ്മിൽ നിങ്ങളും ചെക്ക് ചെയ്ത് നോക്കേ, ആ സ്ക്രാച്ചൊക്കെ മാറിയിരിക്കുന്നുണ്ട് കണ്ട, ആ തട്ടിയ ആ പാടുകളല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. താഴെയൊക്കെ നല്ല രീതിയിൽ മാർക്കുണ്ടായിരുന്നു, മാറിയത് കണ്ടോ, ഉണ്ടായിരുന്ന മാർക്ക് ഇതാ ഈ സൈഡിലൊക്കെ ഉണ്ടായിരുന്ന പുള്ളേർ വരച്ചതിൻ്റെ മാർക്കും ഒക്കെ പോയിട്ടുണ്ട് കണ്ട. ആ തട്ടി എൻ്റെ മടക്കും കാര്യങ്ങളെല്ലാം വേറെ പ്രശ്നമില്ല കണ്ടോ, പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മെഷീനും കാര്യങ്ങളൊക്കെ നമ്മളെ പെയിൻ്റ് ഷെഡിലാണ് ഇരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ രീതിയിൽ, അതായത് ചെറിയൊരു സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ ആയാലും നിങ്ങൾ അതും പറഞ്ഞ് വേറെ വണ്ടിക്കാരെടുത്ത് വഴക്കൂടണ്ട, അല്ലെങ്കിൽ നമ്മളെ വണ്ടി ഏതെങ്കിലും രീതിയിൽ വല്ല ഇപ്പം ബമ്പറുകളിൽ അത് കണക്ക് വല്ല ഫൈബർ പാർട്സുകളിൽ അതിലൊക്കെ തട്ടിയാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ഇളക്കാൻ പറ്റും. പിന്നെ അത് കണക്ക് ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ നമ്മളെ ഈ ചെടി അങ്ങനെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ മുള്ളു പോകുന്ന വഴിക്ക് ഇടിങ്ങിയ വഴി കൂടെ പോകുമ്പോൾ ഈ ചെടിയും പോച്ചയെ കിളിച്ചിരുന്ന സ്ക്രാച്ചാവും അങ്ങനെയുള്ള സ്ക്രാച്ചുകളൊക്കെ വന്നെന്നും പറഞ്ഞ് ടെൻഷൻ അടിക്കുക വേണ്ട, ഇത് കണക്ക് നൈസിന് ഇരുന്നങ്ങ് ചെയ്യാം. അപ്പോൾ നിങ്ങളെന്തായാലും ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലിരിക്കില്ലേ, എല്ലാവരും സേഫായിട്ടും ഇരിക്കുക. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് നൈസിന് ചെക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമുള്ളൂ ഇതൊക്കെ. ഈ ഒരു സാധനം ഈ പോളിഷിൻ്റെ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ സുഖകരമായിട്ട് പെയിൻറ്റിങ് ഷോപ്പുകളിലൊക്കെ സുഖകരമായിട്ട് ലഭിക്കും. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.